നമസ്കാരം ഇത് ഭാരത് ലൈവ് ഇത് ചെന്നൈയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഒരു വേള ഇത് സാധാരണമായി നടക്കുന്നതാണല്ലോ എന്ന് തോന്നുന്നു പക്ഷേ പലപ്പോഴും സ്ത്രീകളും പെൺകുട്ടികളും വഞ്ചിതരാകുന്നതിൻ്റെയും അല്ലെങ്കിൽ മോഹവുമായി എത്തുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ കേരളത്തിൽ ഒരു വിമൻ ഇൻ സിനിമാ കളക്റ്റീവും അതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ ഉണ്ട് ചെന്നൈയിലും തമിഴ്നാട്ടിലും ഒന്നും അതില്ലായിരിക്കാം എന്തൊക്കെയായാലും സ്ത്രീകളും കുട്ടികളും ചതികളിൽ ചെന്ന് പെടുകയാണ് അത് ഇവിടെയായാലും എവിടെയായാലും ഒരേപോലെ തന്നെയാണല്ലോ കാര്യങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ എല്ലായിടത്തും ഒരുപോലെയാണല്ലോ ചെന്നൈയിൽ നിന്ന് ഇതുപോലെ സിനിമാ അഭിനയമോഹവുമായി എത്തുന്ന യുവതികളെ അവരെ ട്രാപ്പിൽപ്പെടുത്തി അവരെ ചതിയിൽപ്പെടുത്തി വീഡിയോകൾ ചിത്രീകരിക്കുന്ന ഒരു സംവിധായകനും സഹസംവിധായകനുമാണ് പിടിയിലായത് നല്ല നല്ല രീതിയിൽ സിനിമ എടുത്ത് നല്ല സിനിമകൾ ചെയ്യുന്ന നല്ല സിനിമകൾക്ക് വേണ്ടി തൻ്റെ കലാജീവിതങ്ങൾ മാറ്റിവെക്കുന്ന സംവിധായകർക്കും സഹ സംവിധായകർക്കും ഇത്തരത്തിലുള്ള ചേറ്റകൾ ഒരു വലിയ ഭീഷണി തന്നെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ യുവതികളെ ഉപയോഗിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചെത്തിയ യുവതികളെ ഉപയോഗിച്ച് അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ച രണ്ടുപേർ പിടിയിലായി മുന്നൂറിലധികം യുവതികളെയാണ് ഇയാൾ കെണിയിൽപ്പെടുത്തിയത് മുന്നൂറിലധികം സിനിമാമോഹവുമായത്തെ യുവതികളെ വശീകരിച്ച് ഇത്തരം രംഗങ്ങളിൽ അഭിനയിപ്പിക്കുകയായിരുന്നു സേലം കേന്ദ്രീകരിച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഉടൻ ആരംഭിക്കുന്ന ചിത്രത്തിലേക്ക് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവതികളെ നായികയായി അഭിനയിക്കാൻ ക്ഷണം എന്ന പരസ്യം കണ്ടാണ് പെൺകുട്ടികൾ സഹസംവിധായകൻ വിളിക്കുന്നത് ഇവരെ നേരിൽ കാണുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി സംവിധായകനും സഹസംവിധായകനും പരസ്യം നൽകുന്നു പരസ്യം കണ്ട് അഭിനയിക്കാൻ താൽപ്പര്യം തോന്നിയെത്തുന്ന പെൺകുട്ടികളെ ഇയാൾ പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു വശീകരിക്കുന്നു പെൺകുട്ടികളെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു നിരവധി പെൺകുട്ടികൾ ഈ മുന്നൂറിലെ മുന്നൂറിലധികം എന്നുള്ളതൊരു കണക്ക് മാത്രമാണ് ചൂഷണത്തിന് വിധേയരായിട്ടുണ്ട് മുഴുവൻ പെൺകുട്ടികളെയും കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കണം മലയാളികളായാലും മറ്റ് അന്യ സംസ്ഥാന പെൺകുട്ടികളായാലും ഒക്കെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ജീവിതം ഇങ്ങനെ നശിച്ച് പോകുന്നത് അതെവിടെയായാലും നമുക്ക് വിഷമകരമായ കാര്യമാണ് ഇത്തരം കാസ്റ്റിംഗ് കോളുകളും ഇത്തരം സംഭവങ്ങളും കാണുമ്പോൾ കൃത്യമായി തന്നെ അത് അന്വേഷിക്കുക മാത്രമല്ല വീട്ടിലുള്ള മറ്റ് സഹോദരനോ അല്ലെങ്കിൽ അച്ഛനോ അതുപോലെ ഭർത്താവോ അതുപോലെ പുരുഷന്മാരെ അല്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ മുതിർന്നവരെ ആരെയെങ്കിലും കൂട്ടി ഈ ഇത്തരം പരിപാടികൾക്ക് പോവുക അതാണ് ഇതിനുള്ള ഏക പരിഹാരമാർഗം മാത്രമല്ല ഈ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അതായത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് നഗ്ധനായി കടന്നു വരാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ പറഞ്ഞാൽ തങ്ങൾക്കത് താല്പര്യമില്ല തങ്ങളതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ ഇറങ്ങിപ്പോരാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾ കാണിക്കണം ഇതുപ്പോൾ ഒരു സാമൂഹ്യ വിഷയം വിഷയത്തിലൂന്നിയുള്ള ഒരു വാർത്തയാണ് സിനിമ എന്ന ജനകീയ മാധ്യമത്തെ വച്ചുകൊണ്ട് ഇതുപോലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേർ നിരവധി പേർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു അത് ചെന്നൈയിലായാലും കേരളത്തിലായാലും എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും എവിടെയായാലും അങ്ങനെ ധാരാളം പേരുണ്ട് അവരുടെയൊന്നും ചതിയിൽപ്പെടാതിരിക്കുക നമ്മളെപ്പോഴും പറയും നമ്മളെ ഒരാൾക്ക് ചതിയിൽപ്പെടുത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാതെ നമുക്ക് നമ്മളെ ഒരാൾക്ക് ചതിയിൽപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയും അത് സത്യമാണ് അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്നതും അതുപോലെ തന്നെ കലാ കലാജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കലാവാസനയും അല്ല അല്ലെങ്കിൽ അഭിനയ കഴിവും ഒക്കെയുള്ള അഭിനയിക്കുന്നത് കഴിവുമൊക്കെയുള്ളവർ കടന്നു വരേണ്ടതാണ് ചലച്ചിത്രങ്ങളിലേക്ക് അങ്ങനെയുള്ള കലാമാധ്യമങ്ങളിലേക്ക് അപ്പോൾ അതിനിടയിൽ ഒരു കൊടുംചതി ഇങ്ങനെ കരുതിയിരുപ്പുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിലൂടെ ഇത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ മുൻകരുതൽ നമ്മൾ തന്നെ സ്വീകരിക്കേണ്ടതാണ്